ഓക്കേ വെൽക്കം ബാക്ക് നമ്മളുടെ സെക്കൻഡ് ചാപ്റ്റർ ലിറ്ററേച്ചർ ആൻഡ് ലിബറേഷൻ ദ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിൽ പേജ് നമ്പർ 77 പോയിട്രി ആൻഡ് ദ മൂവ്മെൻറ്റ് പോയിട്രി ആൻഡ് ദ മൂവ്മെൻറ്റ് ഇതിനു മുമ്പ് ബി പാർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് എനിക്ക് അതോ സി പാർട്ടാണോന്ന് അറിയില്ല സോ ജസ്റ്റ് ഒന്ന് ഒത്തിരി വലിയ കൺഫ്യൂഷൻ ഇത് കുറച്ച് ലെങ്തി ആയിട്ട് ഫീൽ ചെയ്തു പക്ഷേ കണ്ടൻറ്റ് വളരെ കുറവാണ് പോയിട്രി മൂവ്മെൻറ്റ് തമ്മിലുള്ളൊരു കണക്ഷൻ അതിന് ബേസിക് ആയിട്ടൊരു 5 points ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിറ്റ്സ് അതുപോലെ തന്നെ അവരുടെ പോയംസ് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ നമുക്ക് നോയൊന്ന് പോവാം പേജസ് കുറച്ചുണ്ട് പക്ഷേ അതൊത്തിരി വലിയ ഡിഫിക്കൽട്ട് ഒന്നുമല്ല ഈസിയാണ് അഡ്രി ലോർഡ് ഒരു ബ്ലാക്ക് അമേരിക്കൻ റൈറ്റർ സ്പീക്സ് അബൌട്ട് ദി ക്ലോസ് ലിങ്ക് ബിറ്റ്വീൻ പോയിട്രി സോറി സ്പീക്സ് അബൌട്ട് ദി ക്ലോസ് ലിങ്ക് ബിറ്റ്വീൻ പോയിട്രി ആൻഡ് ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് അപ്പം നമ്മൾ ഈ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ലിറ്ററേച്ചർ ആയിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂൾ മറ്റേതൊരു മൂവ്മെൻറ്റിനേക്കാളും ലിറ്ററേച്ചറിന് ഒരു ക്രൂഷ്യൽ റോൾ പ്ലേ ചെയ്യാനുണ്ടായിരുന്നു ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് സോ അപ്പോൾ ദെർ ഇസ് എ ക്ലോസ് ലിങ്ക് ബിറ്റ്വീൻ പോയിട്രി ആൻഡ് ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് ഫർ വിമൻ പോയിട്രി ഇസ് നോട്ട് എ ലക്ഷറി ഇറ്റ് ഈസ് എ വൈറ്റൽ നെസസിറ്റി ഓഫ് അവർ എക്സിസ്റ്റൻസ് ആ ഒരു കൊട്ടേഷൻ എഴുതുകയാണ് ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ ഇറ്റ് ഈസ് എ വൈറ്റൽ നെസസിറ്റി ഓഫ് അവർ എക്സിസ്റ്റൻസ് ഇറ്റ് ഫോംസ് എ ക്വാളിറ്റി ഓഫ് ദ ലൈറ്റ് വിതിൻ വിച്ച് വി പ്രെഡിക്കേറ്റ് മീനിങ് ബേസ് സംതിങ് ഓൺ അവർ ഹോപ്സ് ആൻഡ് ഡ്രീംസ് ടു വേർ സർവൈവൽ ആൻഡ് ചേഞ്ച് സോ അപ്പം ഒരു വിമൻ്റെ സർവൈവലിന് വേണ്ടി വിമൻ്റെ ആ ഒരു ലൈഫിൻ്റെ ചേഞ്ചിന് വേണ്ടി അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വലിയൊരു ടൂളാണ് പോയിട്രി എന്ന് പറഞ്ഞു ഫസ്റ്റ് മെയ്ഡ് ഇൻ ടു ലാംഗ്വേജ് ദെൻ ഇൻ ടു ഐഡിയ ആൻഡ് ദെൻ ഇൻ ടു മോർ ടാൻജിബിൾ ആക്ഷൻ പോയിട്രി ഇസ് ദ വേ വി ഗീവ് നെയിം ടു ദ നെയിംലെസ് സോ ഇറ്റ് ക്യാൻ ബി തോട്ട് അപ്പം നെയിംലെസ് ആയിട്ടുള്ള ആ ഒരു അല്ലെങ്കിൽ നെയിംലെസ് ആയിട്ടുള്ള ഇതുവരെ ഡിസ്കസ് ചെയ്യാത്ത ഒത്തിരി ഫെമിനിസ്റ്റ് ആസ്പെക്ട്സുകളൊക്കെ ഡിസ്കസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ നെയിംലെസ് എക്സ്പീരിയൻസുകൾക്ക് ഒരു ഔട്ട്ബ്രേക്ക് കൊടുക്കുന്ന ഒന്നാണ് പോയിട്രി എന്ന് പറഞ്ഞിട്ടുണ്ട് സോ അപ്പോൾ പോയിട്രിയും ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റും തമ്മിലുള്ള വളരെ ക്ലോസ് കണക്ഷനോട് കൂടിയാണ് ഇത് തുടങ്ങുന്നത് സോ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് പോയിട്രി ഇസ് നോട്ട് എ ലക്ഷറി ഇറ്റ് ഇറ്റ് ഇസ് എ വൈറ്റൽ നെസസിറ്റി ഓഫ് ദി വിമൻസ് എക്സിസ്റ്റൻസ് ഇനി നമ്മൾ ഓരോരോ പേജ് നമ്പർ 78 വരുമ്പം ഓരോരോ എന്തുകൊണ്ടാണ് ഈ പോയിട്രി ഇത്രയധികം ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റുമായിട്ട് നോക്കുമ്പോൾ ഇത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ അതിനൊരു കുറച്ച് ഒരു 5 points നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും സോ അപ്പം ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞത് പോയിട്രി ഇസ് എ ഫിറ്റസ്റ്റ് ടൂൾ ഫോർ ദി വെർബലൈസേഷൻ ഓഫ് നെയിംലെസ് എക്സ്പീരിയൻസ് ഓഫ് വിമൻ അപ്പോൾ ഒത്തിരി നെയിംലെസ് ആയിട്ടുള്ള എപ്പോഴും ഇതിനു മുമ്പ് എപ്പോഴും സൊസൈറ്റി പേട്രിയാർക്കൽ സൊസൈറ്റിയുടെ കണ്ണോടുകൂടി അല്ലെ പേട്രിയാർക്കൽ മെയിൽ റൈറ്റേഴ്സിൻ്റെ പേഴ്സ്പെക്റ്റീവോടുകൂടിയാണ് ഫീമെയിൽ എക്സ്പീരിയൻസുകൾ വന്നിട്ടിരിക്കുന്നത് ഒരു മെയിൽ റൈറ്ററിന് എപ്പോഴും ഒരു ലിമിറ്റേഷൻ ഉണ്ട് എന്താണ് ഫീമെയിൽ സൈക്കിൽ നടക്കുന്നത് അല്ലെ ഫീമെയിൽ എക്സ്പീരിയൻസ് എന്താണെന്ന് പറയുന്നതിൽ ലിമിറ്റേഷൻ ഉണ്ട് അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ ഫീമെയിൽ എക്സ്പീരിയൻസ് ഇതുവരെ ലിറ്ററേച്ചറിലൊന്നും അങ്ങനെ കടന്നു വന്നിട്ടില്ല ആ ഒരു നെയിംലെസ് ആയിട്ടുള്ള എക്സ്പീരിയൻസിനുള്ള വെർബലൈസേഷൻ്റെ ഒരു ഫിറ്റസ്റ്റ് ടൂളാണ് പോയിട്രി എന്ന് പറയുന്നത് എ യുണീക് ഫീച്ചർ ഓഫ് ദി മൂവ്മെൻറ്റ് ഇസ് ദാറ്റ് അൺലൈക്ക് അതേഴ്സ് ഓഫ് എ സിമിലർ മേജർ ഇറ്റ് ഹാസ് ബീൻ ഫെഡ് ഓൺ ദി പോയിറ്റിക് ഔട്ട്പുട്ട് ഓഫ് ഇറ്റ്സ് അഡ്ഹറൻസ് മീനിങ് സപ്പോർട്ട് ഇറ്റ് വാസ് റിയലൈസ് ഫ്രം ദി ബിഗിനിങ് ദാറ്റ് ലാംഗ്വേജ് വാസ് എ ക്രിയേഷൻ ഓഫ് ദി പേട്രിയാർക്കൽ സ്ട്രക്ചർ ഓഫ് സൊസൈറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ലാംഗ്വേജ് സ്ട്രക്ചേർഡാണ് സോ അപ്പം ഇപ്പോഴും പോയിട്രി എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു വിമൻ റൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട പോയിട്രിയാണ് വരുന്നത് കാരണം ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഫിക്ഷനൊക്കെ കുറച്ചുകൂടെ സ്ട്രക്ചേർഡാണ് സ്ട്രക്ചർ ഒരിക്കലും ഫീമെയിൽ സൈക്കി ഒരിക്കലും സ്ട്രക്ചേർഡ് അല്ല ഫീമെയിൽ സൈക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലൂയിഡ് ലൈക്കാണ് അത് ഒട്ടും സ്ട്രക്ചേർഡ് സോ അപ്പം ഈ ഇപ്പോഴത്തെ ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഈ ലാംഗ്വേജ് എന്ന് പറഞ്ഞ് പേട്രിയാർക്കൽ കൺസ്ട്രക്റ്റ് ആൻഡ് ദാൻ വാസ് കോൺസിക്വൻ്റ്ലി ഇൻഎഡിക്കേറ്റ് നോട്ട് ഓൺലി ഫോർ ദി എക്സ്പ്രഷൻ ഓഫ് സിംഗിളർ എക്സ്പീരിയൻസ് ഓഫ് വിമൻ ബട്ട് ഫോർ എ പ്രോപ്പർ കൺസെപ്ഷൻ ത്രൂ ലാംഗ്വേജ് ഓഫ് ദി സ്പെസിഫിക്കലി ഫീമെയിൽ ആസ്പെക്ട്സ് ഓഫ് ദർ സോഷ്യൽ ആൻഡ് പ്രൈവറ്റ് ലൈഫ് സോ അപ്പോൾ ഈ പേട്രിയാർക്കലി കൺസ്ട്രക്റ്റഡ് ലാംഗ്വേജ് ഈ ഫീമെയിൽ എക്സ്പീരിയൻസുകൾ എക്സ്പ്രസ് ചെയ്യാൻ ഫീമെയിൽ എക്സ്പീരിയൻസ് എക്സ്പ്രസ് ചെയ്യാൻ ഇൻഎഡിക്കേറ്റ് ആണ് സോ അതിനൊരു ഓൾട്ടർനേറ്റ് വേണം അവിടെ വന്നതാണ് പോയിട്രി as is well known is the fittest tool for the verbalization of such nameless experience in other words feminists were faced with the problem of inventing language for characterizing their experience of oppression and their dream of liberation
സോ എപ്പോഴും അവരുടെ ആ ഒരു ഓപ്പറേഷനും ഓപ്പറേഷൻ്റെ എക്സ്പീരിയൻസുകളും അവരുടെ ഡ്രീം ലിബറേഷന് വേണ്ടിയുള്ള ഡ്രീമൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഒരു ലാംഗ്വേജ് തന്നെ വേണമെന്ന് പലപ്പോഴും പല ഫെമിനിസ്റ്റുകൾക്കും തോന്നിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ഫെമിലിയർ ഹൗ ന്യൂ വേർഡ്സ് വാർ ഇൻവെൻറ്റഡ് ലൈക്ക് സെക്സിസം, ചെയർപേഴ്സൺ ഫോർ ചെയർമാൻ, ഫയർ ഫൈറ്റർ ഫോർ ഫയർമാൻ, പോലീസ് ഓഫീസർ ഫോർ പോലീസ് മാൻ. ബട്ട് ദി റീകോഴ്സ് ടു പോയട്രി was made necessary for epistemological reason. Nearly half of the world population was excluded from what was deemed knowledge about the world. One of the urgent tasks was to effect a profound transformation in the nature and scope of knowledge. So, appo poetry's onnamathe aspect marnu, poetry for expressing or presenting nameless experience. Second, poetry's oru important aspect nu parnittunde, poetry has played a significant role in bringing the transformation of knowledge system. ഇപ്പോഴത്തെ നമ്മളുടെ നോളജ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഹാഫ് ഓഫ് ദി പോപ്പുലേഷൻ എന്താണ്, വിമനാണ്. പക്ഷേ ആ ഹാഫ് ഓഫ് ദി പോപ്പുലേഷൻ എക്സ്ക്ലൂഡഡ് ആണ് ഇപ്പോഴത്തെ കറൻറ്റ് നോളജ് സിസ്റ്റം. സോ അപ്പോൾ ഇപ്പോഴത്തെ കറൻറ്റ് നോളജ് സിസ്റ്റം അത്ര നല്ലൊരു നോളജ് സിസ്റ്റം ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ അതിലൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കറൻറ്റ് നോളജ് സിസ്റ്റം ഇന്നഡിക്കേറ്റ് ആണ്. സോ വി ഹാവ് ടു ബ്രിങ് എ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരേണ്ടതിനുള്ള ഒരു 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 സിഗ്നിഫിക്കൻ്റ് റോളും പോയിട്രി പ്ലേ ചെയ്യുന്നുണ്ട്. പോയിട്രി ഹാസ് പ്ലേഡ് എ സിഗ്നിഫിക്കൻ്റ് റോൾ ഇൻ ബ്രിങ്ങിങ് അബൌട്ട് ദി ട്രാൻസ്ഫോർമേഷൻ ഇൻ ദ നോളജ് സിസ്റ്റം. റൈറ്റിംഗ്, എഡിറ്റിംഗ് ആൻഡ് പെർഫോമിംഗ് ഓഫ് പോയിട്രി വാസ് ദസ് പാർട്ട് ഓഫ് ദി ലാർജസ്റ്റ് സ്കീം ഓഫ് കോൺഷ്യസ്നെസ് റേസിംഗ് ഡ്യൂറിംഗ് ദ റിസർജൻ്റ് ഇയേഴ്സ് ഓഫ് ദി 60s and 70s. നമുക്കറിയാം കോൺഷ്യസ്നെസ് റേസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജസ്റ്റ് ഇൻഫോർമൽ ഡിസ്കഷൻസ് ആണ്, വലിയ കാര്യങ്ങളൊന്നുമില്ല. സ്വന്തം പേഴ്സണലായിട്ടുള്ള വറീസ്, അഗണീസ് അല്ല വോസ് ഒക്കെ ഷെയർ ചെയ്യുന്നൊരു ഒരു 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 പ്ലാറ്റ്ഫോം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ഇൻഫോർമൽ ഡിസ്കഷനാണ് കോൺഷ്യസ്നെസ് റേസിംഗ്. സോ അപ്പോൾ അങ്ങനെ റൈറ്റിങ്ങിലൂടെയും എഡിറ്റിങ്ങിലൂടെയും പെർഫോമിങ്ങിലൂടെയും ഒക്കെ, അല്ല പോയട്രിയുടെയൊക്കെ പെർഫോമിങ്ങിലൂടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ നോളജ് സിസ്റ്റത്തിൻ്റെ പാർട്ടാവാൻ, ഈ ഇത്രോ നാളും എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ട ആ നോളജ് സിസ്റ്റത്തിൻ്റെ പാർട്ടാവാൻ ഇവനും പറ്റുന്നുണ്ട്. സോ അപ്പോൾ പോയട്രി ആസ് ദ ഹാസ് പ്ലേഡ് എ സിഗ്നിഫിക്കൻ്റ് റോൾ ഇൻ ബ്രിങ്ങിങ് ദി ട്രാൻസ്ഫോർമേഷൻ ഓഫ് നോളജ് സിസ്റ്റം. സെക്കൻഡ് ആസ്പെക്ട്, ദെൻ ഓക്കെ, there were formal consciousness raising groups and informal discussions from which emerged a host of issues for the feminist agenda. What happened in those sessions of discussions was mainly the sharing of personal voice. The consciousness raising had a very tough term aayittu namu feel cheyum. Second wave aayittu vendappetta nammal second wave and first wave aanu alle, first wave nammala consciousness raising nu parnittulla aa oru idu varunnunde. ശരിക്കും എന്താ, പ്രത്യേക വലിയ സംഭവമൊന്നുമില്ല, അതിൻ്റെ ടേം പോലെ വലിയൊന്നുമില്ല. നമ്മുടെ പേഴ്സണൽ ഒരു ഷെയറിങ്ങിനുള്ള ഒക്കേഷനാണ് കോൺഷ്യസ്നെസ് റേസിംഗ്, സെക്കൻഡ് വേവ് ആണ്. ഓക്കെ, സോ ഷെയറിങ് ഗ്രാജുവലി ലെഡ് ടു ദ ഫോർമുലേഷൻ ഓഫ് കോൺക്രീറ്റ് പ്ലാൻസ് ഓഫ് ആക്ഷൻ ആൻഡ് തിയറിറ്റിക്കൽ ജനറലൈസേഷൻ. കോൺഷ്യസ്നെസ് റേസിംഗ് ഈസ് പാർട്ട് ഓഫ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് മൂവ്മെൻറ്റ്സ് ആൻഡ് ഇറ്റ് ടേക്സ് ഡിഫറെൻറ്റ് ഫോംസ്. അപ്പോൾ പോയട്രിയുടെ മൂന്നാമത്തെ കാര്യമാണ് പോയട്രി. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നു പോയട്രി നെയിംലെസ് എക്സ്പീരിയൻസിനെ വെർബലൈസ് ചെയ്യാനുള്ള ടൂളാണ്. പോയട്രി ഹാസ് എ മേജർ റോൾ ഇൻ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് നോളജ് സിസ്റ്റം. തേർഡായിട്ടുള്ള ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ പോയട്രി വാസ് പാർട്ട് ഓഫ് ദി ലാർജസ്റ്റ് സ്കീം ഓഫ് കോൺഷ്യസ്നെസ് റേസിംഗ്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കോൺഷ്യസ്നെസ് റേസിങ്ങിനും ഏറ്റവും അധികം ഒരു ക്രൂഷ്യൽ റോൾ പ്ലേ ചെയ്യുന്നത് കോൺഷ്യസ്നെസ് റേസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നിച്ചിരുന്ന് സ്വന്തം അനുഭവങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ അത് ചിലപ്പോൾ പോയട്രിക്കായിട്ടായിരിക്കും പലപ്പോഴും, അത് ഒരു റിട്ടൺ ഫോമിലേക്ക് വരുമ്പോൾ പലപ്പോഴും പോയട്രിയിലുള്ളതായിരിക്കും ആ ഒരു കോൺഷ്യസ്നെസ് റേസിംഗ് വരിക. അപ്പോൾ ആ ഒരു പോയട്രി ഒരു കോൺഷ്യസ്നെസ് റേസിങ്ങിൻ്റെ ഒരു ഫിറ്റസ്റ്റ് ടൂളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കോൺഷ്യസ്നെസ് റേസിംഗ് ഈസ് പാർട്ട് ഓഫ് ദി മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് മൂവ്മെൻറ്റ്സ് ആൻഡ് ഇറ്റ് ടേക്ക് ഡിഫറെൻറ്റ് ഫോംസ്. ആസ് ടി വി റീ പുട്സ് ഇറ്റ്, ഇൻ വിമൻസ് മൂവ്മെൻറ്റ് വൺ ഓഫ് ദി കീ ഫോംസ് ദോ ഹാർഡ്ലി ദ ഒൺലി വൺ ഹാസ് ബീൻ റൈറ്റിംഗ് റീഡിംഗ് ആൻഡ് പെർഫോമിംഗ് ഓഫ് പോയട്രി. അപ്പോൾ പല ഫോംസ് ഈ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റുകൾ കൂടുതലും പോയട്രീനെയാണ് ഡിപ്പെൻഡ് ചെയ്തത്. നോ അതർ മൂവ്മെൻറ്റ് ഹാസ് ബീൻ സോ ഗ്രൗണ്ടഡ് ഇൻ പോയട്രി ആസ് ഫെമിനിസം. ദ പോയട്രിക്ക് ഈസ് പൊളിറ്റിക്കൽ. Several anthologies were published during this period. One of the most notable of these collections is Sisterhood is Powerful, an anthology of writing from the women's liberation movement edited by Robin Morgan. അതിന് മുമ്പ് ആ ഒരു പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ഫൈവ് പോയിന്റ്സിലേക്ക് നമുക്ക് ഒന്നുകൂടെ തിരിച്ചു വരാം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞു, സെക്കൻഡ് പോയിന്റ് പറഞ്ഞു ട്രാൻസ്ഫോർമേഷൻ ഓഫ് നോളജ് സിസ്റ്റം ഇസ് എ പാർട്ട് ഓഫ് കോൺഷ്യസ്നെസ് റേസിംഗ്. ഓക്കെ, പിന്നെ no other movement was has been so grounded in poetry as feminism. ഇനി പോയട്രിയുടെ മറ്റ് ഫോർത്ത് പോയിന്റ് നോക്കുകയാണെങ്കിൽ,
ശരിക്കും പോയിട്രി എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് പേജ് നമ്പർ 78 എന്തും പേജ് നമ്പർ 79 ഒക്കെ ആയിട്ടാണ് ഫോർത്ത് പോയിന്റ് ഫിഫ്ത് പോയിന്റ് ഉള്ളത്. പക്ഷെ അതോടെ പറഞ്ഞു പോവാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മേജർ ആയിട്ടുള്ള ആന്തോളജീസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പോയിട്രി ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ഇനി പോയിട്രിയുടെ മറ്റൊരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ട്, പോയിട്രി ഡിഡ് നോട്ട് ജസ്റ്റ് റിഫ്ലക്ട് ഫീമെയിൽ ഇഷ്യൂസ് ബട്ട് ഇറ്റ് ഓൾസോ ഹെൽപ്പ് ടു ഐഡൻറ്റിഫൈ, നെയിം, ഫോർമുലേറ്റ് ആൻഡ് സ്പ്രെഡ് ദീസ് ഇഷ്യൂസ് ആൻഡ് ദർ സൊല്യൂഷൻസ്. പോയിട്രി ശരിക്കും ഈ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം മാത്രമായിരുന്നില്ല, ഐഡൻറ്റിഫൈ ചെയ്യുന്നു, നെയിം ചെയ്യാൻ ശ്രമിക്കുന്നു, ഈവൻ ഒരു സൊല്യൂഷൻസ് സജസ്റ്റ് ചെയ്യാൻ വരെ ഈ പോയിട്രി ശ്രമിക്കുന്നുണ്ട്. സോ അതും ഒരു പോയിട്രിയുടെ ഒരു പോയിട്രി മൂവ്മെൻറ്റ് തമ്മിലുള്ള ഒരു കണക്ഷനാണ്. ദ ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, പോയിട്രി ഈസ് എ മീഡിയം ഓഫ് ഡൈവേർജൻറ്റ് വോയിസസ് ആസ് എ ബ്രിഡ്ജ്. അതായത് പോയിട്രി നമുക്കറിയാം ഫെമിനിസം എന്ന് പറയുന്നത് ഒരു 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 എന്താ പറയുക, ഒരു യൂണിവേഴ്സൽ മൂവ്മെൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ യൂണിവേഴ്സൽ വോയിസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബ്ലാക്ക് വിമൻ്റെ ഇഷ്യൂ ഡിഫറെൻ്റ് ആണ് വൈറ്റ് വിമൻ്റെ ഇതിൽ നിന്നും കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഓരോ കൾച്ചറിനെയും ഓരോ എത്തനിക് ഡൈവേഴ്സിറ്റി ഒക്കെ ഇവിടെ മാറ്റേഡ് ആയിട്ട് വരുന്നുണ്ട്. സോ അപ്പം ഡൈവേർജൻ്റ് വോയിസ് ആണ്. അപ്പോൾ ആ ഡൈവേർജൻ്റ് വോയിസസിനെ കണക്ട് ചെയ്യുന്ന, ബ്രിഡ്ജ് ചെയ്യുന്ന ഒരു ഒരു മീഡിയം കൂടിയാണ് പോയിട്രി എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഞാൻ ആ പേജ് നമ്പർ 78 എൻഡിങ് ഒട്ടൊന്ന് വായിച്ചു തരാം. A major collection that focuses on women of color is The Black Women, edited by Tony Cade. As Stevie Reed empathetically points out, it does not reflect issues. It helps identify, name, formulate and disseminate meaning spreading those issues. Later too, when feminism became more complex with greater emphasis on interconnections between race, class and gender, പോയിട്രി റിമെയിൻഡ് ലൈവ് ആസ് എ മീഡിയം ഓഫ് ആർട്ടിക്കുലേഷൻ ഓഫ് ഡൈവേർജൻ്റ് വോയിസസ്. അതാണ് ആ ഫോർത്ത് പോയിൻറ്റും ഫിഫ്ത് പോയിൻറ്റും. പോയിട്രി ഫീമെയിൽ ഇഷ്യൂസ് റിഫ്ലക്റ്റ് ചെയ്യുക മാത്രമല്ല, അത് റിസോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ നെയിം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ആൻഡ് ഈവൻ സജസ്റ്റിംഗ് സം സൊല്യൂഷൻസ്. അപ്പോൾ അതാണ് ഫോർത്ത് പോയിൻറ്റ്. ഫിഫ്ത് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് ആക്ട് ആസ് എ മീഡിയം ഓഫ് ഡൈവേർജൻ്റ് വോയിസസ്. ഇറ്റ് ഹെൽപ് ബിൽഡ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ എസെൻഷ്യലൈസ്ഡ് വിമൻ ആൻഡ് ദി മൾട്ടിപ്പിൾ എത്രോ സെൻട്രിക് ഗ്രൂപ്പ്സ് വിതിൻ ദ മൂവ്മെൻറ്റ്. അതായത് കോമൺ ആയിട്ട് ഇഷ്യൂസ് ഉണ്ട്, കോമൺ ഫീമെയിൽ ഇഷ്യൂസ് ഉണ്ട്. ഇത് കൂടാതെ ഓരോ എത്രോ സെൻട്രിക് ബ്ലാക്കിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഇഷ്യൂസ് ആയിരിക്കും, ലോവർ ക്ലാസ്സിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഇഷ്യൂ ആയിരിക്കും, ഹോമോസെക്ഷൽ വുമൻ ഒരു ഡിഫറെൻറ്റ് ഇഷ്യൂസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവരുടെയും ഇഷ്യൂസും ഈ എസെൻഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോമൺ വിമൻ്റെ ഇഷ്യൂസും അതോടൊപ്പം തന്നെ ഈ ഡൈവേഴ്സിഫൈഡ് ഗ്രൂപ്പ്സിൻ്റെ ഇഷ്യൂസും എല്ലാം കൂടെ കോർത്തിണക്കുന്ന ഒരു ബ്രിഡ്ജായിട്ടും പോയിട്രി ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അത്രയുമാണ് ആ ഒരു 5 points എന്ന് പറയുന്നത്, പോയിട്രി മൂവ്മെൻറ്റും തമ്മിലുള്ള ആ ഒരു 5 points, ഒരു കണക്ഷൻ. എന്തുകൊണ്ടാണ് പോയിട്രിക്ക് ഇത്രയധികം ക്രൂഷ്യൽ റോളുള്ളത് ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിൽ എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷനാണ് നമ്മൾ നോക്കിയത്. 5 points ഒന്ന് ഓർത്തിരിക്കാം. ഇനി പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കളക്ഷൻസിനെ പറ്റിയും ആന്തോളജീസിനെ പറ്റിയും പോയിട്രിയെ പറ്റിയൊക്കെയാണ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിറ്റിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ അതൊക്കെ നമുക്ക് നമ്മുടെ ആൻസേഴ്സിനെ കുറച്ചുകൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ ഹെൽപ്പ്ഫുള്ളായിരിക്കും. സോ അപ്പോൾ ഒന്നാമത്തെ ആന്തോളജി എന്ന് പറയുന്നത് സിസ്റ്റർഹുഡ് ഈസ് പവർഫുൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആന്തോളജിയാണ്. സിസ്റ്റർഹുഡ് ഈസ് പവർഫുൾ, എഡിറ്റഡ് ബൈ റോബിൻ മോർഗൻ. സെക്കൻഡ് വൺ ഈസ് വുമൻ ഓഫ് കളർ, ബ്ലാക്ക് വിമൻ്റെ ഒരു കളക്ഷനാണ്. ഇറ്റ് ഈസ് എ ബ്ലാക്ക് വുമൻ, എഡിറ്റഡ് ബൈ ടോണി കെയ്ഡ്. ദെൻ റോബിൻ മോർഗൻ്റെ ഒരു പോയം നമുക്ക് നോക്കാനുണ്ട്. റോബിൻ മോർഗൻ്റെ ഒരു പോയമാണ് മോൺസ്റ്റർ. I want a woman's revolution like a lover. I lust for it. I want so much this freedom. This end to struggle and fear and lies we all exhale. That I could die just with the passionate uttering of that desire. Oh mother, I'm tired and sick. How do you stop from going crazy? No way, sister, no way. May we go mad together, my sisters. May our labor agony in bringing forth this revolution be the death of old pain. But ശരിക്കും പറഞ്ഞിട്ടുണ്ട്, അതിനകത്തൊരു അവരുടെ ഒരു ഗ്രീഫ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അവരുടെ ഒരു ദേഷ്യം. ഹൗ ഡു യു സ്റ്റോപ്പ് ഫ്രം ഗോയിങ് ക്രേസി, ടയേർഡും സിക്നസ്സും ഒക്കെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു സ്ത്രീകളുടെ ഫ്രീഡത്തിന് വേണ്ടിയുള്ള ഫൈറ്റിങ്ങിന് വേണ്ടിയുള്ള ആ ഒരു ഗ്രീഫും ആ റേജും ഒക്കെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. സഫോക്കേറ്റിംഗ് വിമൻ്റെ ഗ്രീഫും റേജും ഒക്കെ അത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ആൻഡ് മേ വി ഗോ മാറ്റ് ടുഗദർ മൈ സിസ്റ്റേഴ്സ്. സോ അപ്പോൾ നമ്മളുടെ എല്ലാം പ്രശ്നങ്ങൾ ഒന്ന് തന്നെയാണ്, ജസ്റ്റ് ഗോ യൂണിഫൈഡ് എന്നുള്ളൊരു ആസ്പെക്ട് കൊണ്ടുവരുന്നുണ്ട്. മേ അവർ ലേബർ അഗണി ഇൻ ബ്രിംഗിങ് ഫോർത്ത് ദിസ് റെവല്യൂഷൻ ബി ദ ഡെത്ത് ഓഫ് ഓൾ പെയിൻ. May we comprehend that we cannot be stopped. May I learn how to survive until my part is finished. May I realize that I am a monster, I am a monster, I am a monster and I am proud of it. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, പലപ്പോഴും സ്ത്രീകളെ ഒരു
മദറിനെയൊക്കെ സീക്രട്ട് ആയിട്ട് കാണുന്നു. സ്ത്രീകളെ നമ്മളെപ്പോഴും നെഗറ്റീവ് ലൈനുള്ള സ്ത്രീകളെയാണ് നമ്മളൊരു മോൺസ്റ്റർ വിച്ച് എന്നൊക്കെ ഉള്ള വിളിക്കുന്നത്. സോ അപ്പം ഇപ്പോൾ ഇങ്ങനെയുള്ള മേ ബി ഒരു റിബലായിട്ട് നിൽക്കുന്നവരെ പലപ്പോഴും മോൺസ്റ്റർ എന്നൊക്കെ ആയിരിക്കും. ആ ഒരു ഐഡൻറ്റിറ്റീനെ ക്ലെയിം ചെയ്യാൻ തയ്യാറാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മഞ്ജു വാര്യറൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കോട്ട് ഈ മഞ്ജു റീസെൻ്റ്ലി ഞാൻ കണ്ടതാണ്. ഒരു കോട്ട് ഓർമ്മ വരുന്നു, അതായത് നിങ്ങളെപ്പറ്റി നല്ലത് പറയുമ്പം നിങ്ങൾ പാവമാണ് അങ്ങനെ ഒക്കെ പറയുമ്പോൾ നിങ്ങൾ പേടിക്കണം, കാരണം അത് നിങ്ങളുടെ മേൽ സൊസൈറ്റി അടിച്ചേൽപ്പിക്കുന്നതാണ്. സോ അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ എൻ്റെ ആ ഒരു ഐഡൻറ്റിറ്റീനെ അസേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇനി നീ ലൈവ് സൊസൈറ്റി എന്നെ മോൺസ്റ്റർ എന്ന് വെച്ചാൽ ഓക്കെ, ഞാൻ മോൺസ്റ്ററാണ്, എനിക്കതിൽ പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പം ഞാൻ ഇനി ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്, അല്ലാതെ സൊസൈറ്റിയുടെ ആ ഒരു കൺസ്ട്രെയിൻറ്റിന് വേണ്ടിയല്ല. ആ ഒരു ഐഡിയ കൺവേർട്ട് ചെയ്യുന്ന പോയമാണ് മോൺസ്റ്റർ, ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ദി ആന്തം ഓഫ് ഫെമിനിസം. ഫെമിനിസത്തിൻ്റെ ആന്തമായിട്ടാണ് കണ്ടത്. ദിസ് പോയം വാസ് എ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ഫോർ തൗസൻഡ്സ് ഓഫ് ആക്ടിവിസ്റ്റ്. റോബൻ മോഗ് വാസ് ആൻ ഇൻഫ്ലുവൻസ്. ഇനി റോബൻ മോഗിനെ പറ്റി പറയുകയാണ്, ഷി വാസ് ആൻ ഇൻഫ്ലുവൻഷ്യൽ ജേർണലിസ്റ്റ്, എഡിറ്റർ ആൻഡ് ആക്ടിവിസ്റ്റ്, വൺ ഓഫ് ദി ഗ്രേറ്റ് ലീഡേഴ്സ് ഓഫ് ദി മൂവ്മെൻറ്റ്. ഷി ഹാസ് എഡിറ്റഡ് ഇൻഫ്ലുവൻഷ്യൽ ആന്തോളജീസ് ലൈക്ക് സിസ്റ്റർഹുഡ് ഈസ് പവർഫുൾ, നമ്മുടെ ഫസ്റ്റ് ആന്തോളജി, സിസ്റ്റർഹുഡ് ഈസ് ഗ്ലോബൽ, സിസ്റ്റർഹുഡ് ഈസ് ഫോർ എവർ. She is a poet of great renown and her works is not of its blend of inspiring ideas for the movement and the cadence of language. Rhythm. Cadence meaning rhythm. Bhangara inspiring ideas and bhangara motivating language aanu avaru palappozhum varunne, motivating ideas. The imagery of her verse is also striking and impressive. As for example, the conception of revolution as a love. ഇപ്പോൾ ഇവരുടെ ഒരു ഇമേജറി ഫിഗേഴ്സ് ഓഫ് സ്പീച്ചൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇമാജിനേഷനും ഭയങ്കര പവർഫുള്ളാണ്. ഇതിനകത്ത് തന്നെ റവല്യൂഷനെ ലൈക്ക് എ ലവർ എന്നാണ് വിളിക്കുന്നത്, വിമൻസ് റവല്യൂഷനെ ലവർ എന്നുള്ള രീതിയിലാണ് ഇമാജിൻ ചെയ്ത് പറയുന്നത്, കമ്പയർ ചെയ്ത് പറയുന്നത്. ദ ലസ് ഫോർ ദി ലവർ ടേൺസ് ഇൻ ടു ആൻ ഒബ്സസീവ് ക്രേസ് വിച്ച് ലേറ്റർ ഓൺ അപ്പിയേഴ്സ് ടു ബി പ്രൊഡക്റ്റീവ് ആൻഡ് ക്യൂറേറ്റീവ്. ദ ഫെറോസിറ്റി, ഫെറോസിറ്റി മീനിങ് വയലൻസ് ഓഫ് ഹെർ ഡിസയർ കംസ് ഔട്ട് ഇൻ ദി ഇമേജ് ഓഫ് ദി മോൺസ്റ്റർ. Monster is an example for what may be called feminist movement poem. But Robin Morgan ana nammal aadiyayittu nokkuna poet, Robin Morgan's poem aanu Monster. And her collection Sisterhood is powerful, Sisterhood is forever, and Sisterhood is global, adakkeyana Robin Morgan's. Okay, so asserting a women's identity adana oru Morgan's poetinathu mainly kaanunnathu. ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കട്ട് ഷൂട്ട് ചെയ്ത് ഒരു സെക്കൻഡ് പാർട്ടിലേക്ക് പോകാൻ തോന്നുന്നു, അല്ലെങ്കിൽ ഒരു ത്രൂ ഔട്ട് നിങ്ങളത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. സോ അപ്പം ഒരു പാർട്ട് കൂടി എടുത്തിട്ട് സെക്കൻഡ് പാർട്ടിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, സോ അടുത്ത നമ്മളുടെ പോയിന്റ് എന്ന് പറയുന്നത് വെൻഡി റോസ്. വെൻഡി റോസ്, വെൻഡി റോസ് എന്ന് പറഞ്ഞ എൻ്റെ വെൻഡി റോസിൻ്റെ ഒരു പോയം പേജ് നമ്പർ 18 പക്ഷേ അതിന് ടൈറ്റിൽ കൊടുത്തിട്ടില്ല. ആൻഡ് ദ ടൈറ്റിൽ ഇസ് വിമൻ ലൈക്ക് മീ. വിമൻ ലൈക്ക് മീ. I'm broken as much as any native ground. My roots tap, strike. Tap meaning strike. 1,000 migrations. My daughters were never born. I am as much the invader as the native, as much the last day of the life as the first. So, എൻ്റെ മീനിങ് എന്ന് ഉദ്ദേശിക്കുന്നുള്ള ഇതുള്ളു, ഐ എം എസ്, ഐ ഡോണ്ട് നോ ഹൂ ഐ എം. ഞാൻ ശരിക്കും ആരാണെന്ന് എൻ്റെ ഐഡൻറ്റിറ്റി തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, കാരണം കുറേ മൈഗ്രേഷൻസും കുറേ റപ്ചേഴ്സ് റൂട്ടുമായിട്ടുള്ള ഒരു കണക്ഷൻസൊക്കെ പോയിട്ടുണ്ട്. സോ അപ്പോൾ എനിക്ക് തന്നെ എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഭയങ്കര ഒരു മെസ് ലൈക്ക് ഫീൽ ചെയ്യുന്നു. ഐ ഡോണ്ട് നോ ഹൂ ഐ ആം. ഐ പെർസ്യൂം ടു ബി യു ടു ബി എ ബിറ്റർ ആസ് ബിറ്റർ ആസ് മീ, ടു ട്രംബിൾ ആൻഡ് റേജ് അഗൻസ് ഏലിയൻ വെയ്റ്റ്. ഹൂ ഷുഡ് ബ്ലൂസം, ഹൂ ഷുഡ് റിസീവ് ഫോളൻ, ഹു ഷുഡ് ബി റൂട്ടഡ്, ഹു പ്രൂൺഡ്, പ്രൂൺ മീനിങ് ടു കട്ട്, ഹു വാട്ടഡ്, ഹു പിക്ഡ്, ഷുഡ് ഐ ഫീഡ് ദ വൈറ്റ് ഫേസ്ഡ് കാറ്റിൽ, ഹു വെയ്റ്റ് ഫോർ ദി ഡെത്ത് ട്രെയിൻ ടു കം, ഹു കോം ദ വൈൽഡ് സീൽസ് ഫ്രം ദിയർ ടെയിൽസ്. സോ ഈ വെൻഡി റോസിനൊരു മിക്സഡ് ഐഡൻറ്റിറ്റിയാണ്. വെൻഡി റോസ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അമേരിക്കൻ ട്രൈബായിട്ടുള്ള ഹോപ്പി ട്രൈബിൽ പറ്റും, ഒക്കെ യൂറോപ്യൻ ഡെസൻറ്റുമാണ്. സോ അപ്പോൾ അവർക്കൊരു മിക്സഡ് ഐഡൻറ്റിറ്റി ഉണ്ട്, അതുകൊണ്ടാണ് അവർ ബ്ലാക്ക് വൈറ്റിനെ സപ്പോർട്ട് ചെയ്യണോ. ഷുഡ് ഐ ഫീഡ് ദ വൈറ്റ് ഫേസ്ഡ് കാറ്റിൽ ഓർ കോം ദ വൈൽഡ് സീൽസ് ഫ്രം ദി ടെയിൽസ് ഓർ ഷുഡ് ഐ സപ്പോർട്ട് ബ്ലാക്ക് എന്നുള്ളൊരു കൺഫ്യൂഷൻ, ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് നമുക്കവിടെ വായിക്കാൻ പറ്റും. കുറേയേറെ റിട്ടറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ത്രൂ ഔട്ട് ആ പോയ. ഹു ഷുഡ് റിട്ടേൺ അക്രോസ് ദ സീ ഓർ ദ ബെയറിംഗ് സ്ട്രീറ്റ് ഓർ ദി വേൾഡ് ബിഫോർ ദിസ് വൺ ഓർ ദി മദർ ഗ്രൗണ്ട്. ഹു ഷുഡ് ഗോ സ്ക്രീമിംഗ് ടു സം അതർ പ്ലാനറ്റ് ബേൺ അപ്പ് ഓർ മെൽറ്റ് ഇൻ എ ഡിസ്റ്റൻസ് ആൻഡ് who should be healed and who hurt, who should dry under summer's white sky, who should shrivel, shrivel meaning wither, at the first sign of drought,
Trot meaning dry weather. Who should be remembered? Who should be sterile shimmer of earth and another place alien with a native face, native with an alien face? അപ്പം ആ ഒരു ത്രൂ ഔട്ട് ആ ഒരു ഇതിൽ വരുന്ന ഷുഡ് ഐ ഫീഡ് തൊട്ട് ഏലിയൻ ഫേസ്. അപ്പം ആദ്യത്തെ ഒരു പോയത്തിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഐ എം എ ബസ്, ഐ ഡോണ്ട് നോ ഹൂ ഐ എം എന്നുള്ളൊരു രീതിയിലാണ്. എനിക്ക് എൻ്റെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സോ അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഫോർവേഡ് ചെയ്യേണ്ടത്, എനിക്ക് എങ്ങനെ മുമ്പോട്ട് പോകണോ എന്നുള്ളത് അറിയില്ല എന്നുള്ളതാണ് ആ ഒരു സെക്കൻഡ് സ്റ്റാൻഡ് സൈഡ് ഒരു 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 കണ്ടൻറ്റ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു ടെൻഷനുണ്ട്, വെസ്റ്റേൺ ആൻഡ് നേറ്റീവ് ഐഡൻറ്റിറ്റിയുടെ ഒരു ടെൻഷനുണ്ട്. കാരണം ഹോപ്പി എന്ന് പറഞ്ഞ നേറ്റീവ് അമേരിക്കൻ ട്രൈബാണ്. ഹോപ്പി ട്രൈബിലും ബിലോങ് ചെയ്യുന്ന യൂറോപ്യൻ ഡെസൻറ്റുമാണ്. സോ അപ്പം ആ ഒരു മിക്സഡ് ഐഡൻറ്റിറ്റി, ആ ഒരു ടെൻഷനുണ്ട്, ആ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസും അവിടെ വരുന്നുണ്ട്. ഓക്കെ, ദെൻ വെൻഡി റോസിനെ പറ്റി പറയാണ്. വെൻഡി റോസ് ഇസ് എ പോയറ്റ് ഓഫ് ഹോപ്പി ആൻഡ് യൂറോപ്യൻ ഡെസൻറ്റ് ആൻഡ് ഹർ പോയംസ് പ്രോബ്ലമറ്റൈസ് ദ നോഷൻസ് ഓഫ് ഐഡൻറ്റിറ്റി ഐഡൻറ്റിറ്റി ക്രൈസിസ്. As we have seen, discussions on transracial identity are frequent in contemporary feminism. Wendy Rose's poems deal mostly with political and feminist issues. Native culture, sometimes aboriginal cultures outside of the US, form the thematic content of much of her verse. അപ്പോൾ അവരുടെ ഒരു നേറ്റീവ് കൾച്ചർ, അബോറിജിനൽ, അബോറിജിനൽ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഇൻഹബിറ്റൻസ് ആണ്. ഇപ്പം ഓസ്ട്രേലിയൻസിൻ്റെ അബോറിജിനൽസ് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ യൂറോപ്യൻ ഇൻവേഷൻ വരുന്നതിന് മുമ്പ് അവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒറിജിനൽ നേറ്റീവ് കൾച്ചറിനെയാണ് അബോറിജിനൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഹെയർ പോയം ഓൺ ദി ടസ്മാനിയൻ പേഴ്സണ ട്രുഗനാനി ഹാസ് റിസീവ് ഗ്രേറ്റ് അക്ലൈം ഫ്രം റീഡേഴ്സ്. An artist of note and successful poet, she has brought out several collections of poems. Her major collections, Academic Scow, Reports of the World from the Ivory Tower, What Happened When the Hopi Hit New York, The Half-Breed Chronicles and Other Poems, Last Copper, and Bone Dance, New and Selected Poems. The excerpt quoted above illustrates her obsessive preoccupation and with and quest for identity. Okay, so basically, identity crisis, ടെൻഷൻ ബിറ്റ്വീൻ വെസ്റ്റേൺ ആൻഡ് നേറ്റീവ് ഐഡൻറ്റിറ്റി, ഹൗ ടു മൂവ് ഫോർവേഡ്, ഈവൻ ഷീ ട്രൈസ് ടു ക്വസ്റ്റ്യൻസ് ഇഫ് എ കൺവേർജൻസ് ഓഫ് ദീസ് ടു ഐഡൻറ്റിറ്റീസ് വിൽ എവർ ഒക്കർ. ഈ ഒരു ബ്ലാക്ക് ഐഡൻറ്റിറ്റിയും വൈറ്റ് ഐഡൻറ്റിറ്റിയും കൂടെ എന്തെങ്കിലും ഒന്നിച്ച് പോവുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യനും വെൻഡി റോസ് ചോദിക്കുന്നുണ്ട്. ആ ഒരു അത് വിൽ ഇറ്റ് ബി പോസിബിൾ, ആ ഒരു കൺവേർജൻസ് പോസിബിൾ ആണോ, ടു ഐഡൻറ്റിറ്റീസ് തമ്മിലുള്ള കൺവേർജൻസ് പോസിബിൾ ആണോ എന്നുള്ള രീതിയിലും അവന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, സോ അപ്പം നമുക്ക് പാർട്ട് 2 ആയിട്ട് നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.